വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പ്ലസ് ടുവിലെ ഇന്ത്യൻ ജ്യോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ മൈഗ്രേഷനെ പറ്റിയും മൈഗ്രേഷൻ കാറ്റഗറീസിനെ പറ്റിയും അതുപോലെ തന്നെ സെൻസസിലെ നമ്മുടെ മൈഗ്രേഷൻ എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതിനെക്കുറിച്ചും മൈഗ്രേഷനെ പറ്റിയിട്ടുള്ള ഇന്ത്യൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോർഷനാണ് ഇന്ത്യൻ ഡയസ്പോറ അപ്പോൾ എന്താണ് ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡയസ്പോറ എന്ന ടേം നമ്മൾ റെഫർ ചെയ്യുന്നത് നമ്മുടെ മൈഗ്രേഷൻ ഹിസ്റ്ററി അതായത് ഇന്ത്യൻ മൈഗ്രേഷൻ ഹിസ്റ്ററിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഡയസ്പോറ എന്ന് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡയസ്പോറ എന്ന് പറയുന്ന ആ ഒരു ടേം നോർമലി ജൂവിഷുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് അതായത് ജൂതന്മാരുമായിട്ടാണ് ഡയസ്പോറ എന്ന് പറയുന്ന ടേം കണക്ട് ചെയ്ത് വരുന്നത് അതായത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ജൂത സമൂഹം ആ എന്ന അർത്ഥത്തിലാണ് ജൂവിഷ് ഡയസ്പോറ എന്ന ടേം വരുന്നത് പക്ഷേ നമ്മൾ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയാനുള്ള കാരണം ജൂവിഷ് കമ്മ്യൂണിറ്റിയേക്കാൾ ഇന്ത്യൻ എന്ന് പറയുന്നത് ലോകത്ത് മുഴുവനായിട്ട് വ്യാപിച്ചിടക്കുന്ന ബൃഹത്തായിട്ടുള്ള ഒരു ഡയസ്പോറയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ മൈഗ്രേഷൻ ഹിസ്റ്ററി തന്നെയാണ് അത് നമുക്ക് പ്രധാനമായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ മൂന്ന് സ്ട്രീംസിലൂടെ കടന്നു പോകണം അതിൽ ആദ്യത്തെ സ്ട്രീമാണ് കൊളോണിയൽ പീരിയഡ് സെക്കൻഡ് സ്ട്രീമാണ് നയൻറ്റീൻ സെവൻറ്റീസ് അത് കഴിഞ്ഞ് ഫൈനൽ സ്ട്രീമാണ് പ്രസൻറ്റ് ഡേ അപ്പോൾ ഈ മൂന്ന് സ്ട്രീമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇന്ത്യൻ ഡയസ്പോറ എന്തുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഡയസ്പോറ ആയിട്ട് മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ട്രീം നോക്കാം ഡ്യൂറിങ് കൊളോണിയൽ പീരിയഡ് ഇപ്പോൾ കൊളോണിയൽ പീരീഡ് ആകുമ്പോൾ നമ്മുടെ കൊളോണിയൽ മാസ്റ്റേഴ്സ് നമ്മളെ ഇൻറ്റൻറ്റേഡ് ലേബറേഴ്സ് എന്ന് പറയും അതായത് കൂലിക്കുള്ള തൊഴിലാളികളായിട്ട് മറ്റ് കോളനികളിലേക്ക് കൊണ്ടുപോയിരുന്നു അതായത് ചീപ്പ് ലേബറായിരുന്നു അതുപോലെ തന്നെ അടിമകൾക്ക് സമാനമായിട്ടായിരുന്നു ഈ ലേബറിനെ അവർ ട്രീറ്റ് ചെയ്തിരുന്നത് അങ്ങനെ ബ്രിട്ടീഷുകാർ മാത്രമല്ല മറ്റ് കോളനിയിൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫ്രഞ്ചുകാര് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇവരെല്ലാം ഇതുപോലെ അവരുടെ കോളനിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇവർക്കെല്ലാം എന്തുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കോളനികളിൽ നിന്നും ഇവർ മറ്റ് അവരുടെ മറ്റ് രാജ്യങ്ങളിലുള്ള കോളനികളിലേക്ക് ഇതുപോലെ ലേബറേഴ്സിനെ കൊണ്ടുപോയിരുന്നു അതാണ് കൊളോണിയൽ പീരീഡിലുള്ള നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറയുടെ ഫസ്റ്റ് സ്ട്രീം ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇങ്ങനെ പോയിരുന്നത് ഉത്തർപ്രദേശ് ബീഹാർ പോലെ ബാക്ക്വേർഡായിട്ടുള്ള സ്റ്റേറ്റ്സിലായിരുന്നു അവിടെ നിന്നുള്ള ജനങ്ങളെയാണ് പ്രധാനമായും ഇൻഡൻജിവേർഡ് ആയിട്ട് ഇവർ മറ്റ് കോളനികളിലേക്ക് കൊണ്ടുപോയിരുന്നത് അതിനു വേണ്ടിയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു ആ ആക്റ്റാണ് ഗിർമിത്ത് ആക്ട് ഈ ഗിർമിത്ത് ആക്ട് പലപ്പോഴും വൺവേഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഗിർമിത്ത് ആക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗിർമിത്ത് ആക്റ്റും ഇന്ത്യൻ ഡയസ്പോറയും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇന്ന് ഗർമിത് ആണ് കോളനിയിൽ മാസ്റ്റേഴ്സിനെ ഇതുപോലെ ഇൻഡൻജേർഡ് ലേബറേഴ്സായിട്ട് ഒരു കോളനിയിൽ നിന്നും അവരുടെ മറ്റൊരു കോളനിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരു ലെജിറ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റാണ് എന്ന് പറയുന്നത് ഗിർമിത് ആക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇൻഡൻചേർഡ് ലേബറേഴ്സിനെ സ്ലേഴ്സിന് തുല്യമായിട്ടുള്ള ആയിരുന്നു നൽകിയിരുന്നത് ഇനി സെക്കൻഡ് സ്ട്രീമാണ് നയൻറ്റീൻ സെവൻറ്റീസ് ഇപ്പോൾ നയൻറ്റീൻ സെവൻറ്റീസ് ആകുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ നയൻറ്റീൻ സെവൻറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു പീരീഡ് അപ്പോൾ ഈ നയൻറ്റീൻ സെവൻറ്റീസില് നടന്ന മൈഗ്രേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ നെയ്ബറിങ് ആയിട്ടുള്ള നേഷൻസിലേക്കാണ് നടന്നത് അത് അതായത് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ട് ഈ നയൻറ്റീൻ സെവൻറ്റീസിലുണ്ടായിരുന്ന ഒരു മൈഗ്രേഷൻ മൂവ്മെൻ്റ് നടന്നത് അത് പ്രധാനമായിട്ടും മലേഷ്യ തായ്ലൻഡ് ബ്രൂണെ സൗത്ത് ആഫ്രിക്ക അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയിലുള്ള പെനൻസുലാർ ഗൾഫ് അതായത് നമ്മൾ ഗൾഫെന്ന് പറയുന്ന പെനൻസുലാർ യു എ ഇ സൗദി അറേബ്യ തുടങ്ങിയുള്ള ഓയിൽ ഭൂമിന് ശേഷം ഈ അറബ് നേഷൻസിലേക്ക് നടന്ന മൈഗ്രേഷൻ എല്ലാം ഏത് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന മൈഗ്രേഷനാണ് ഡ്യൂറിംഗ് നയൻറ്റീൻ സെവൻറ്റീസ് എന്ന് പറയുന്ന സെക്കൻഡ് കാറ്റഗറിയിൽ പെടുന്ന മൈഗ്രേഷൻ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള കൊളോണിയൽ എന്ന് പറയുന്നത് എന്തായിരുന്നു കൊളോണിയൽ മാസ്റ്റേഴ്സ് നമ്മുടെ ലാബാസിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയിരുന്നു അവരുടെ മറ്റ് കോളനികളിലേക്ക് കൊണ്ടുപോയിരുന്നു അതാണ് കൊളോണിയൽ പീരീഡ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് നയൻറ്റീൻ സെവൻറ്റീസ് ആകുമ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ തന്നെ വില്ലിംഗ് ആയിട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നു എങ്ങോട്ടേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് അൻ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു മലേഷ്യ ഉണ്ട് തായ്ലൻഡ് ഉണ്ട് ഉണ്ട് സൗത്ത് ആഫ്രിക്ക ഉണ്ട് അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യ ഉണ്ട് വെസ്റ്റ് ഏഷ്യയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഓയിൽ ബൂം വരുന്നു അതായത് നമ്മൾ ഭൂഗർഭ എണ്ണയുടെ ഒരു കണ്ടെത്തൽ കൂടിയാണ് ഈ വെസ്റ്റ് ഏഷ്യയിലുള്ള അറേബ്യൻ ഗൾഫ് ആ ഗൾഫ് ഏരിയയിൽ ഉള്ളത് പിന്നെ ആ പേർഷ്യൻ ഗൾഫ് ഏരിയ എന്ന് പറയും നമ്മുടെ യു എ ഇ ഖത്തർ ഒമാൻ അതുപോലെ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ കൂടുതൽ ലേബറേഴ്സിനെ ആവശ്യമായി വരുന്നതും നമ്മൾ ആ ഒരു ലേബർ സപ്ലൈക്ക് വേണ്ടിയിട്ട് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതും ഏത് പീരീഡിലാണ് ഈ സെക്കൻഡ് സ്ട്രീം ഓഫ് മൈഗ്രേഷൻ ആയിട്ടുള്ള നയൻറ്റീൻ സെവൻറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു പീരീഡിലാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രസൻറ്റ് ഡേ എന്ന് പറയുന്ന തേർഡ് ആൻഡ് ഫൈനൽ സ്ട്രീമാണ് ഈ സ്ട്രീമിലുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്നത് കൂടുതലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ ആണ് അതായത് നമ്മുടെ ഫസ്റ്റ് രണ്ട് സ്ട്രീമിൽ പറഞ്ഞ ലേബറേഴ്സ് എന്ന് പറയുന്നത് അൺസ്കിൽഡോ സെമി സ്കിൽഡായിട്ടുള്ള ലേബറേഴ്സായിരുന്നു നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കൊളോണിയൽ പീരീഡിലും സെക്കൻഡ് പറയുന്ന നയൻറ്റീൻ സെവൻറ്റീസ് പീരീഡിലും നടന്ന ലേബറേഴ്സ് എന്ന് പറയുന്ന മൈഗ്രേറ്റ് ചെയ്ത ലേബറേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരായിരുന്നു അവർ ഒന്നുകിൽ അൺസ്കിൽഡ് ലേബറേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ സെമി സ്കിൽഡ് ലേബറേഴ്സ് ആയിരിക്കും അതായത് അവർക്ക് അത്രത്തോളം നൈപുണ്യം ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷേ നമ്മൾ പ്രസൻറ്റ് ഡേയിൽ പറയുന്ന മൈഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആണ് അതായത് സ്കിൽഡ് ആണ് എങ്ങോട്ടേക്ക് പോകുന്നത് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നത് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് മറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഇക്കോണമീസിലേക്കാണ് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിലേക്കാണ് എക്സാമ്പിളായിട്ട് കാനഡ യു എസ് ഓസ്ട്രേലിയ ജർമ്മനി ഇതുപോലെയുള്ള മറ്റ് വെസ്റ്റേൺ യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കൻ കൺട്രീസ് അതായത് നോർത്ത് അമേരിക്ക വെസ്റ്റേൺ യൂറോപ്പ് ഇതുപോലെയുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിലേക്കാണ് ആര് പോകുന്നത് ഇതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലേബറേഴ്സ് പോകുന്നത് അവർ പ്രത്യേകിച്ചും പ്രൊഫഷണൽസ് ആയിരിക്കും ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അംബാസഡേഴ്സ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇതുപോലെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലേബറേഴ്സ് ആയിരിക്കും ഈ പ്രസൻറ്റ് ഡേ മൈഗ്രേഷൻ സ്ട്രീമിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ലേബറേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവർ ഹൈലി എഡ്യൂക്കേറ്റഡും അതുപോലെ തന്നെ ക്വാളിഫൈഡും ആയിരിക്കും അതുപോലെ തന്നെ അവർക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ബർത്ത് പ്ലേസ് അഥവാ സോഴ്സ് റീജിയനിൽ കിട്ടുന്നതിനേക്കാൾ റെമ്യൂണേഷൻ ആർക്ക് കിട്ടും ഇവർക്ക് ഈ ഡെവലപ്ഡ് കൺട്രീസിൽ വർക്ക് ചെയ്താൽ കിട്ടും അതുകൊണ്ടാണ് ഇവർ എന്തിന് എന്ത് ചെയ്യുന്നത് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഡയസ്പോറെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നതിന് നമുക്ക് മൂന്ന് സ്ട്രീംസ് ഓഫ് മൈഗ്രേഷൻ നോക്കണമെന്ന് പറഞ്ഞു അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കൊളോണിയൽ പീരീഡ് പറഞ്ഞു അതുകഴിഞ്ഞ് സെക്കൻഡ് പറഞ്ഞു നയൻറ്റീൻ പറഞ്ഞു തേർഡ് പറഞ്ഞു പ്രസൻറ്റ് ഡേ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മൈഗ്രേഷന് നമ്മുടെ സെൻസസിൽ എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് നമ്മൾ പറഞ്ഞു ആ ഒരു സയൻറ്റിഫിക് ആയിട്ട് നടന്ന നമ്മുടെ ഫസ്റ്റ് സെൻസസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് എയ്റ്റീൻ എയ്റ്റി വൈ അതാണ് എയ്റ്റീൻ എയ്റ്റി വൺ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ നടന്ന ആ ഒരു സെൻസസ് തൊട്ട് തന്നെ നമ്മൾ എന്തിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി മൈഗ്രേഷനെ സെൻസസിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് തുടങ്ങി എന്നാൽ ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ ഫോളോ ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഒരേ പാറ്റേൺ തന്നെയായിരുന്നു പക്ഷേ അതിലൊരു മാറ്റം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെൻസസുകളിലാണ് ഒരു മാറ്റം വരുന്നത് ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതുതായിട്ട് രണ്ട് കോമ്പഡൻസ് കൂടെ ആഡ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി സയൻറ്റിഫിക് ആയിട്ടുള്ള സെൻസസ് നടക്കുന്നു ഫസ്റ്റ് സെൻസസ് നടക്കുന്നു അതിന് ശേഷം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മളെ ഫസ്റ്റ് എങ്ങനെയാണോ മൈഗ്രേറ്റ് മൈഗ്രേഷനെ ഇൻകോർപ്പറേറ്റ് ചെയ്തത് ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെൻസസില് നമ്മളെ പ്രധാനമായിട്ടും രണ്ട് കോമ്പഡൻസിനെ ആഡ് ചെയ്തു ആ കോമ്പണൻസ് ഏതൊക്കെയാണ് നോക്കിയാൽ ഒന്ന് പ്ലേസ് ഓഫ് ബർത്തും രണ്ട് ഡ്യൂറേഷൻ ഓഫ് റസിഡൻസുമാണ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സെൻസസ് പ്രകാരം ആഡ് ചെയ്തിട്ടുള്ള രണ്ട് കോമ്പണൻസ് എന്ന് പറയുന്നത് ഒന്ന് പ്ലേസ് ഓഫ് ബർത്ത് നമ്മുടെ ജനനസ്ഥലം പ്ലേസ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് റസിഡൻസ് നമ്മൾ ഒരു സ്ഥലത്ത് എത്ര നാൾ താമസിച്ചു ഈ രണ്ട് കോമ്പഡൻസും നമ്മൾ മൈ സെൻസസിൽ ആഡ് ചെയ്തു എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തത് മൈഗ്രേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ സെൻസസിൽ ആഡ് ചെയ്ത് രണ്ട് കോംഫഡൻസ് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ വന്നു അത് ഏതൊക്കെയായിരുന്നു ഒന്ന് പ്ലേസ് ഓഫ് ബർത്തും മറ്റൊന്ന് ഡ്യൂറേഷൻ ഓഫ് റെസിഡൻസും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയപ്പോഴേക്കും നമ്മൾ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടി അതിനോടൊപ്പം ആഡ് ചെയ്യാനായിട്ട് തുടങ്ങി അതാണ് പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ അറ്റ് ദി പ്ലേസ് ഓഫ് എന്യൂമറേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് നമ്മൾ മൈഗ്രേഷൻ സെൻസസിന്റെ ഭാഗമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ അതേ പാറ്റേൺ ഫോളോ ചെയ്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയപ്പോൾ നമ്മൾ രണ്ട് കോമ്പണൻസ് ആഡ് ചെയ്തു അത് ഏതൊക്കെയായിരുന്നു ഒന്ന് പ്ലേസ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് റെസിഡൻസ് നയൻറ്റീൻ സെവൻറ്റി വൺ അതായത് തൊട്ടടുത്ത സെൻസസ് ആയപ്പോഴേക്കും നമ്മൾ മറ്റു രണ്ടെണ്ണം കൂടി ആഡ് ചെയ്തു അത് ഏതൊക്കെയാണെന്ന് നോക്കാം മറ്റു രണ്ട് കോമ്പണൻസ് എന്ന് പറയുന്നത് ഒന്ന് പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് അതായത് നമ്മൾ അവസാനം താമസിച്ച സ്ഥലം എവിടെയാണ് അതാണ് പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ അറ്റ് ദി പ്ലേസ് ഓഫ് എന്യൂമറേഷൻ അതായത് നമ്മൾ എന്യൂമറേഷൻ അതായത് നമ്മൾ സെൻസസിന്റെ കണക്കെടുക്കുന്ന അതാണ് എന്യൂമറേഷൻ എന്ന് പറയുന്നത് ആ എന്യൂമറേഷൻ എടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്ര കാലം താമസിച്ചു അതാണ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ അറ്റ് പ്ലേസ് ഓഫ് എന്യൂമറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കോമ്പഡൻസും ഏതൊക്കെ കോമ്പഡൻസ് പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് അതോടൊപ്പം തന്നെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ അറ്റ് ദി പ്ലേസ് ഓഫ് ന്യൂമറേഷൻ ഈ രണ്ട് കോമ്പഡൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഏത് സെൻസസാണ് നയൻറ്റീൻ സെവൻറ്റി വൺലെ സെൻസസ് പ്രകാരമാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നയൻറ്റീൻ എയ്റ്റി വൺ അതായത് സിക്സ്റ്റി വണിൽ നമ്മൾ രണ്ടെണ്ണം ആഡ് ചെയ്തു ഏതൊക്കെയായിരുന്നു പ്ലേസ് ഓഫ് ബർത്ത് ഡ്യൂറേഷൻ ഓഫ് റെസിഡൻസ് അതുപോലെ നയൻറ്റീൻ സെവൻറ്റി വൺ ആയപ്പോൾ നമ്മൾ മറ്റ് രണ്ട് കൂടി ആഡ് ചെയ്തു ഏതൊക്കെയായിരുന്നു പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ അറ്റ് ദി പ്ലേസ് ഓഫ് എന്യൂമറേഷൻ അത് കഴിഞ്ഞ് നയൻറ്റീൻ എയ്റ്റി വൺ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയപ്പോഴേക്കും നമ്മൾ മറ്റൊരു കോമ്പണൻറ്റ് കൂടി ആഡ് ചെയ്തു അത് മറ്റൊന്നുമല്ല റീസൺസ് ഫോർ മൈഗ്രേഷൻ എന്തുകൊണ്ടായിരിക്കും ഇതുകൊണ്ട് ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ മൈഗ്രേഷൻ പ്രോസസ്സ് നടത്തുന്നതിനുള്ള എക്സാക്ട് റീസൺ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് നയൻറ്റീൻ എയ്റ്റി വൺ സെൻസസിൽ നമ്മൾ എന്തും കൊണ്ടുവരുന്നു റീസൺസ് ഫോർ മൈഗ്രേഷനും കൊണ്ടുവരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മൈഗ്രേഷൻ സെൻസസിൽ എങ്ങനെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് പറ്റിയാണ് നമ്മൾ പറഞ്ഞത് എയ്റ്റീൻ എയ്റ്റി വൺ സെൻസസ് തൊട്ട് തന്നെ നമ്മൾ മൈഗ്രേഷനെ അതിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി നയൻറ്റീൻ സിക്സ്റ്റി വൺ വരെ ആ ഒരു സെയിം പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്തു പക്ഷേ നയൻറ്റീൻ സിക്സ്റ്റി വൺ ആയപ്പോൾ നമ്മൾ രണ്ട് കോമ്പ്ലൻറ്റ് ആഡ് ചെയ്തു അത് ഏതൊക്കെയായിരുന്നു ഒന്ന് പ്ലേസ് ഓഫ് ബർത്തും മറ്റൊന്ന് ഡ്യൂറേഷൻ ഓഫ് റെസിഡൻസും അത് കഴിഞ്ഞ് നയൻറ്റീൻ സെവൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നായപ്പോൾ അതായത് തൊട്ടടുത്ത സെൻസസ് ആയപ്പോൾ നമ്മൾ മറ്റ് രണ്ട് കോമ്പണൻസ് കൊണ്ടുവന്നു അതേതൊക്കെയായിരുന്നു ഒന്ന് പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് മറ്റൊന്ന് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ അറ്റ് ദി പ്ലേസ് ഓഫ് എന്യൂമറേഷൻ അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമായിട്ടുള്ള നയൻറ്റീൻ എയ്റ്റി വൺ ആയപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ കോമ്പണൻറ് കൂടി കൊണ്ടുവന്നു ഏതായിരുന്നു റീസൺസ് ഫോർ മൈഗ്രേഷൻ നമ്മൾ മൈഗ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമ്മൾ ഉൾപ്പെടുത്തി അപ്പോൾ നമ്മൾ മൈഗ്രേഷൻ എന്യൂമറേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് ടൈറ്റിലാണ് നമ്മൾ അത് എന്യൂമറേഷൻ നടത്തുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മൈഗ്രേഷൻ എന്യൂമറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായിട്ട് രണ്ട് ടൈറ്റിലാണ് അത് പെടുത്തുക അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്ന് ലൈഫ് ടൈം മൈഗ്രൻറ്റ് മറ്റൊന്ന് മൈഗ്രൻറ്റ് ബൈ പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഇന്ത്യയുടെ സെൻസസ് പ്രകാരം നമ്മൾ മൈഗ്രേഷനെ എന്യൂമറേറ്റ് ചെയ്യുന്നത് രണ്ട് ബേസിലാണ് അത് ഏതൊക്കെ ബേസിലാണെന്നാണ് നമ്മൾ നോക്കുന്നത് അതിൽ ഫസ്റ്റ് വൺ ലൈഫ് ടൈം മൈഗ്രന്റ് രണ്ടാമത്തേത് മൈഗ്രന്റ് ബൈ പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് ഫസ്റ്റ് പറയുന്നത് ലൈഫ് ടൈം മൈഗ്രന്റ് ഇപ്പോൾ ലൈഫ് ടൈം മൈഗ്രന്റ് എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് ബർത്ത് ഈസ് ഡിഫറെന്റ് ഫ്രം പ്ലേസ് ഓഫ് എന്യൂമറേഷൻ അതാണ് നമ്മൾ ലൈഫ് ടൈം മൈഗ്രന്റ് എന്ന് പറയുന്നത് അതായത് അയാളുടെ ജനന സ്ഥലവും അതുപോലെ തന്നെ എന്യൂമറേഷൻ നടക്കുമ്പോൾ ആ വ്യക്തി എവിടെയാണോ താമസിക്കുന്നത് ഇത് തമ്മിലും വ്യത്യസ്തമാണെങ്കിൽ ആ വ്യക്തി എന്തെന്ന് പറയാം ലൈഫ് ടൈം മൈഗ്രൻ്റ് ആണെന്ന് നമുക്ക് പറയാം അതായത് ആ മനുഷ്യൻ ജനിച്ചത് ഒരു സ്ഥലത്തായിരിക്കും പക്ഷേ നമ്മൾ ആ ഒരു സെൻസസിൻ്റെ എന്യൂമറേഷൻ നടക്കുമ്പോൾ ആ വ്യക്തി മറ്റൊരു സ്ഥലത്തായിരിക്കും താമസിക്കുക അപ്പോൾ പ്ലേസ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് എന്യൂമറേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ ആ വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം അദ്ദേഹം ഒരു ലൈഫ് ടൈം മൈഗ്രൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം ഇനി നമ്മൾ സെക്കൻഡ് ബേസ് പറഞ്ഞു അതേതായിരുന്നു മൈഗ്രൻ്റ് ബൈ പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് അതായത് പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് ഈസ് ഡിഫറെ ഫ്രം പ്ലേസ് ഓഫ് എന്യൂമറേഷൻ അപ്പോൾ അത് അയാളുടെ പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസും അതുപോലെ തന്നെ പ്ലേസ് ഓഫ് എന്യൂമറേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം ആ വ്യക്തി മൈഗ്രൻ്റ് ബൈ പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് ആണെന്ന് നമുക്ക് പറയാം നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ സെൻസസിലെ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് ബേസിലാണ് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു മൈഗ്രേഷനെ ഒന്ന് ലൈഫ് ടൈം മൈഗ്രൻറ്റും അതുപോലെ തന്നെ മൈഗ്രൻ്റ് ബൈ പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസും ഇപ്പോൾ പ്ലേസ് ഓഫ് ബർത്തും അതുപോലെ തന്നെ പ്ലേസ് ഓഫ് എന്യൂമറേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ നമ്മൾ എന്തെന്ന് പറയുമെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ലൈഫ് ടൈം മൈഗ്രൻ്റ് ആണ് എന്ന് പറയുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സെക്കൻഡ് ബേയ്സ് ആയിട്ടുള്ള മൈഗ്രൻ്റ് ബൈ പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് എന്ന് പറയുമ്പോൾ പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് എന്യൂമറേഷൻ നിന്നും ഡിഫറൻറ്റ് ആണെങ്കിൽ ആ വ്യക്തി എന്തെന്ന് പറയാം മൈഗ്രൻറ്റ് ബൈ പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അതിന് നമ്മൾ രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം നൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് കോടി ജനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ആ ഒരു കാലമാകുമ്പോൾ നൂറ്റി മുപ്പതിലധികം കോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാൽ രണ്ടായിരത്തി ഒന്ന് സെൻസസ് പ്രകാരം നൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് കോടി ജനങ്ങളായിരുന്നു നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് ആ നൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് കോടി ജനങ്ങളിൽ മുപ്പത് പോയിന്റ് ഏഴ് കോടിയോളം ജനങ്ങളെന്ന് പറയുന്നത് മൈഗ്രൻ്റ് ബൈ പ്ലേസ് ഓഫ് ബർത്ത് ആയിരുന്നു അപ്പോൾ നൂറ്റി രണ്ട് പോയിൻ്റ് ഒമ്പത് കോടി ജനങ്ങൾ രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു അതിൽ മുപ്പത് പോയിൻ്റ് ഏഴ് കോടി ജനങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു അവർ മൈഗ്രൻ്റ് ബൈ പ്ലേസ് ഓഫ് ബർത്ത് ആയിരുന്നു അതുപോലെ തന്നെ മുപ്പത്തൊന്നേ പോയിൻറ്റ് അഞ്ച് കോടി ജനങ്ങളെന്ന് പറയുന്നത് പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസും ഉണ്ട് മൈഗ്രൻ്റ് ആയവരാണ് അപ്പോൾ പ്ലേസ് ഓഫ് ബർത്തിൻ്റെ ഡിഫറൻസ് കൊണ്ട് വന്നവരാരൊക്കെ ആയിരുന്നു തേർട്ടി പോയിൻറ്റ് സെവൻ ക്രോർ ആയിരുന്നു അതുപോലെ തേർട്ടി വൺ പോയിന്റ് ഫൈവ് ക്രോർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരായിരുന്നു പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻറ്റും ഉണ്ട് മൈഗ്രൻ്റ് ആയവരായിരുന്നു ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് മൈഗ്രേഷൻ്റെ സ്ട്രീംസ് ആണ് ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് മൈഗ്രേഷന് പ്രധാനമായിട്ട് എത്ര സ്ട്രീംസ് ആണുള്ളതെന്നുള്ളതാണ് പ്രധാനമായിട്ട് മൈഗ്രേഷൻ നാല് സ്ട്രീംസ് ആണുള്ളത് ഒന്ന് അർബൻ ടു അർബൻ മറ്റൊന്ന് അർബൻ ടു റൂറൽ മറ്റൊന്ന് റൂറൽ ടു അർബൻ മറ്റൊന്ന് റൂറൽ ടു റൂറൽ ഇതിൽ റൂറൽ ടു റൂറൽ അതുപോലെ തന്നെ റൂറൽ ടു അർബൻ അർബൻ ടു റൂറൽ അർബൻ ടു അർബൻ എന്ന് പറയുന്ന ഈ നാല് സ്ട്രീംസ് ഓഫ് മൈഗ്രേഷനാണ് നമുക്കുള്ളത് ഇതിലെ പ്രധാനമായിട്ട് മാരേജ് മൈഗ്രേഷനാണ് റൂറൽ ടു റൂറൽ മൈഗ്രേഷനായിട്ട് നമുക്ക് പ്രധാനമായി കണക്കാക്കുന്നത് മാരേജ് മൈഗ്രേഷനാണ് അതായത് സ്ത്രീകളും മറ്റും വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അതാണ് ഒരു റൂറൽ ഏരിയയിൽ നിന്ന് മറ്റൊരു റൂറൽ ഏരിയയിലേക്ക് പോകുന്ന സ്ത്രീകൾക്കിടയിലാണ് ഈ ഒരു മാരേജ് മൈഗ്രേഷൻ വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു സ്ട്രീമാണ് ഏതൊരു സ്ട്രീമെന്ന് പറയുന്നത് റൂറൽ ടു റൂറൽ സ്ട്രീമെന്ന് പറയുന്നത് അതുപോലെ തന്നെ റൂറൽ ടു അർബൻ എന്ന് പറയുന്ന സ്ട്രീം എന്ന് പറയുന്നത് കൂടുതലായിട്ടും മെയിൻ ഔട്ട് മൈഗ്രേഷൻ കാണപ്പെടുന്ന ഒരു സ്ട്രീമാണ് അതായത് തൊഴിലന്വേഷിച്ച് പുരുഷന്മാർ അർബൻ ഏരിയയിലേക്ക് റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് പോകുന്ന ആ ഒരു മൈഗ്രേഷൻ സ്ട്രീമാണ് റൂറൽ ടു അർബൻ എന്ന് പറയുന്ന ആ ഒരു സ്ട്രീം അതുപോലെ തന്നെ അർബൻ ടു റൂറൽ എന്ന് പറയുന്നത് ഇപ്പോൾ റിട്ടയർമെൻ്റിന് ശേഷമോ അല്ലെങ്കിൽ ഇപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു എൻവോൺമെൻറ്റ് ഇപ്പോൾ അർബൻ ഏരിയ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും അല്ലെങ്കിൽ അവിടെ വലിയ തിരക്കായിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് അല്പം ശാന്തമായിട്ടുള്ള ഒരു ജീവിത അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് അർബൻ ഏരിയയിൽ നിന്നും റൂറൽ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വരുന്ന ആ ഒരു സ്ട്രീമാണ് അർബൻ ടു റൂറൽ എന്ന് പറയുന്ന ആ ഒരു മൈഗ്രേഷൻ സ്ട്രീം അതുപോലെ തന്നെ അർബൻ ടു അർബൻ എന്ന് പറയുന്ന മൈഗ്രേഷൻ സ്ട്രീമുണ്ട് ഈ സ്ട്രീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ തൊഴിലാവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക ഒരു അർബൻ ഏരിയയിൽ നിന്നും മറ്റൊരു അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക ഇതാണ് പ്രധാനപ്പെട്ട സ്ട്രീംസ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് നാലെണ്ണം ഉണ്ട് ഒന്ന് അർബൻ ടു അർബൻ മറ്റൊന്ന് അർബൻ ടു റൂറൽ മറ്റൊന്ന് റൂറൽ ടു അർബൻ അടുത്തത് റൂറൽ ടു റൂറൽ ഇനി നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട രണ്ട് മൈഗ്രേഷൻ ടൈപ്പാണ് ഒന്ന് ഇൻഡ്യേണൽ മൈഗ്രേഷൻ മറ്റൊന്ന് ഇൻ്റർനാഷണൽ മൈഗ്രേഷനും മൈഗ്രേഷൻ്റെ ആയിട്ട് നമുക്കിതിനെ പറയുവാനായിട്ട് സാധിക്കും ഒന്ന് ഇൻറ്റേണൽ മൈഗ്രേഷൻ മറ്റൊന്ന് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ അതിൽ ഇൻറ്റേണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രി അതായത് ഒരു രാജ്യത്തിന് ഉള്ളിൽ തന്നെ നടക്കുന്ന മൈഗ്രേഷൻ ആക്ടിവിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻറ്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേണൽ മൈഗ്രേഷൻ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷനും മറ്റൊന്ന് സ്റ്റേറ്റ് മൈഗ്രേഷനും നമ്മൾ ആദ്യം പറഞ്ഞു മൈഗ്രേഷനെ നമുക്ക് പൊതുവേ രണ്ടായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് ഒന്ന് ഇൻറ്റേണൽ മൈഗ്രേഷൻ മറ്റൊന്ന് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ അതിൽ ഇൻറ്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രിയാണ് ആ ഇൻറ്റേണൽ മൈഗ്രേഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ഒന്ന് ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ മറ്റൊന്ന് ഇൻട്രാസ്റ്റേറ്റ് മൈഗ്രേഷൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഗോവയിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒറീസയിലേക്ക് പോവുകയാണ് ഇതെന്തിന് എക്സാമ്പിളാണ് ഇത് ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രേഷന് എക്സാമ്പിളാണ് അതുപോലെ തന്നെ ഇൻറ്റേണൽ മൈഗ്രേഷൻ്റെ സെക്കൻഡ് കാറ്റഗറിയാണ് ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷൻ ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷൻ ആകുമ്പോഴേക്കും ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുകയാണ് ഉദാഹരണത്തിന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ തിരുനെൽവേലിയിൽ നിന്ന് മധുരയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ഇതൊക്കെ എന്തിനെക്സാമ്പിളാണ് ഇൻട്രാസ്റ്റേറ്റ് മൈഗ്രേഷന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ള കാറ്റഗറിയാണ് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ആകുമ്പോൾ മൈഗ്രേഷൻ ബിറ്റ്വീൻ കൺട്രീസ് നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രിയാണ് പക്ഷേ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ് മൈഗ്രേഷൻ ബിറ്റ്വീൻ കൺട്രീസ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മൈഗ്രേഷനെ പൊതുവേ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ഇമിഗ്രേഷൻ മറ്റൊന്ന് എമിഗ്രേഷൻ ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ മൈഗ്രേഷനെ കാറ്റഗറൈസ് ചെയ്തത് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ നമുക്ക് പ്രധാനമായിട്ട് തരംതിരിക്കാവുന്നത് ഇമിഗ്രേഷൻ അതുപോലെ തന്നെ എമിഗ്രേഷൻ എന്നെങ്ങനെയാണ് അതിൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഫ്രം അവർ കൺട്രി ടു അനദർ കൺട്രി ക്യാൻ ബി കോൾഡ് ഇമിഗ്രേഷൻ അപ്പോൾ ഇമിഗ്രേഷൻ എന്താണ് മൂവ്മെൻറ്റ് ഫ്രം അവർ കൺട്രി ടു അനദർ കൺട്രി അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കതിനെന്തെന്ന് പറയാം ഇമിഗ്രേഷൻ എന്ന് പറയാം അവന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് മൈഗ്രൻ ഫ്രം ഇന്ത്യ ടു യു എ അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് നമ്മൾ യു എയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെന്തെന്ന് പറയാം ഇമിഗ്രേഷൻ എന്ന് പറയാം അതായത് മൂവ്മെൻറ്റ് ഫ്രം അവർ കൺട്രി ടു അനദർ കൺട്രി ക്യാൻ ബി കോൾഡ് ആസ് ഇമിഗ്രേഷൻ അതുപോലെ തന്നെ എമിഗ്രേഷൻ മൂവ്മെൻ്റ് ഫ്രം അനദർ കൺട്രി ടു അവർ കൺട്രി എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നമ്മൾ ചെയ്യുന്ന ആ ഒരു മൈഗ്രേഷനിൽ നമുക്ക് എന്തെന്ന് പറയാം അത് നമുക്ക് എമിഗ്രേഷൻ എന്ന് പറയാം അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു മൈഗ്രേഷനിലുള്ള ഒരു ട്രെൻഡാണ് എന്തെന്ന് പറയുന്നത് റൂറൽ ഏരിയ അല്ലെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷനിലെ പ്രധാനമായിട്ടും വിമനാണ് കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷനിലെ തന്നെ നമ്മൾ സ്ട്രീംസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും പ്രധാനമായിട്ടും റൂറൽ ടു അർബൻ അതുപോലെ തന്നെ റൂറൽ ടു റൂറൽ ആയിട്ടുള്ള മൈഗ്രേഷനിലൊക്കെ ആരാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വിമനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ റൂറൽ ടു അർബൻ മൈഗ്രേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ മെന്നാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ് എന്ന് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ഇൻട്രാസ്റ്റേറ്റ് മൈഗ്രേഷൻ അതിൽ തന്നെ സ്ട്രീംസ് നോക്കുകയാണെങ്കിൽ റൂറൽ ടു റൂറൽ മൈഗ്രേഷനിൽ വിമിനും അതുപോലെ തന്നെ റൂറൽ ടു അർബൻ മൈഗ്രേഷനിലെ മെന്നുമാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനുള്ള എക്സാക്ട് റീസൺ എന്താണ് എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം അതിനുള്ള റീസൺ എന്ന് പറയുന്നത് റൂറൽ ടു റൂറൽ സ്ട്രീമിൽ കൂടുതലായിട്ട് സ്ത്രീകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് മാരേജ് മൈഗ്രേഷനാണ് അതുപോലെ തന്നെ റൂറൽ ടു അർബൻ ആ ഒരു സ്ട്രീമിൽ കൂടുതലായിട്ട് പുരുഷന്മാരാണ് മൈഗ്രേഷനിൽ ഇൻവോൾവ് ആകുന്നത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തൊഴിലന്വേഷിച്ചിട്ടുള്ള മൈഗ്രേഷനാണ് അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത് റൂറൽ ടു അർബൻ മൈഗ്രേഷനിൽ കൂടുതലായിട്ടും പുരുഷന്മാരും അതുപോലെ തന്നെ റൂറൽ ടു റൂറൽ മൈഗ്രേഷനിലെ പ്രധാനമായും സ്ത്രീകളും ഉൾപ്പെടുന്നത് ഇനി അതിനൊരു എക്സെപ്ഷനുണ്ട് നോർമലി മാരേജ് മൈഗ്രേഷൻ നടക്കുമ്പോഴേക്കും സ്ത്രീകളാണ് എങ്ങോട്ടേക്ക് പോകുന്നത് പുരുഷന്മാരുടെ വീട്ടിലേക്ക് അതായത് ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആരാണ് സ്ത്രീകളാണ് എന്നാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് മാത്രം അതിന് ഒരു വ്യത്യാസമുണ്ട് അതെന്ന് പറയുന്നത് മേഘാലയ ആണ് മേഘാലയയിൽ മാത്രം വിവാഹശേഷം പുരുഷന്മാർ സ്ത്രീകളുടെ വീട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അതായത് വരൻ വധുവിൻ്റെ വീട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു കസ്റ്റം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് അത് മേഘാലയ അതായത് നമ്മൾ നോർമലി പറയുന്ന മാരേജ് മൈഗ്രേഷന് ഒരു ഐറണിയായിട്ട് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് അത് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മേഘാലയാണ് മേഘാലയയിലാണ് മാരേജ് മൈഗ്രേഷൻ കൊണ്ട് മെൻ വിമിൻ്റെ ഹോമിലേക്ക് എന്ത് ചെയ്യുന്നു മൈഗ്രേറ്റ് ചെയ്യുന്നു അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മേഘാലയ ആണ് ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഫോറിനിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുള്ള മൈഗ്രൻസിനെ പറ്റിയിട്ടാണ് അതിൽ നമ്മുടെ നെയ്ബറിങ് നേഷൻസിനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിൽ നിന്നും ഫിഫ്റ്റി നയൻ പേർസെൻറ്റ് മൈഗ്രൻസ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ് അപ്പോൾ ഫോറിൻ കൺട്രിയിൽ നിന്നും നമ്മുടെ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന മൈഗ്രൻസിനെ നമ്മൾ ഇന്റർനാഷണൽ മൈഗ്രൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിഫ്റ്റി നയൻ പെർസെന്റും ഏത് രാജ്യത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ് അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ശേഷം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നാണ് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ മൈഗ്രൻസ് വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി അവരെ പത്തൊൻപത് ശതമാനമാണ് നമ്മൾ ആദ്യം പറഞ്ഞു ബംഗ്ലാദേശാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള ഇൻ്റർനാഷണൽ മൈഗ്രൻസ് എന്ന് പറഞ്ഞു അത് എത്ര പേർസെൻ്റ് ആയിരുന്നു അത് ഫിഫ്റ്റി നയൻ പെർസെൻറ്റായിരുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അതിന് കഴിഞ്ഞു സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ മൈഗ്രൻസ് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് അത് എത്രയാണ് സ്റ്റാറ്റിസ്റ്റിക്കലി അത് നയൻറ്റീൻ പേർസെൻറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് മൈഗ്രൻറ്റ് പോപ്പുലേഷൻ്റെ നയൻറ്റീൻ പെർസെൻ്റ് എവിടെ നിന്നാണ് പാകിസ്ഥാനിൽ നിന്നാണ് അത് കഴിഞ്ഞ് തേർഡ് നമുക്ക് പറയാൻ സാധിക്കും നേപ്പാൾ ലെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഓഫ് മൈഗ്രൻസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത് അവർ നേപ്പാളിൽ നിന്നാണ് വരുന്നത് അതുപോലെ തന്നെ രണ്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം മൈഗ്രൻസ് വരുന്നത് ശ്രീലങ്കയിൽ നിന്നുമാണ് അപ്പോൾ പ്രധാനമായിട്ട് ഏതൊക്കെ ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ആണ് നമുക്കുള്ളതെന്ന് നോക്കാം അതിൽ ആദ്യം പറഞ്ഞു ബംഗ്ലാദേശ് ഉണ്ടെന്ന് പറഞ്ഞു ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മൈഗ്രൻസിൻ്റെ ഫിഫ്റ്റി നയൻ ആരാണെന്ന് പറഞ്ഞു ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള മൈഗ്രൻസ് എന്ന് പറയുന്നത് പാകിസ്ഥാനീസ് ആണ് അത് എത്ര പെർസെൻറ്റേജ് ആണ് അത് നയൻറ്റീൻ പെർസെൻറ്റേജ് ആണ് പാകിസ്ഥാനീസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് തേർഡ് നമ്മൾ പറഞ്ഞു ആരാണ് നേപ്പാളാണ് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു അത് ലെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആരായിരുന്നു നേപ്പാളിൽ നിന്നായിരുന്നു മൈഗ്രെൻറ്റ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഫോർത്ത് പറഞ്ഞു ടു പോയിൻ്റ് നയൻ പെർസെൻറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു അത് എവിടെ നിന്ന് വരുന്നു അത് ശ്രീലങ്കൻസ് ആണ് അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ മൈഗ്രൻസിൻ്റെ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് കാറ്റഗറീസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്കിൽ ആര് വരും ബംഗ്ലാദേശീസ് വരും സെക്കൻഡ് പാകിസ്ഥാനീസ് വരും തേർഡ് നേപ്പാളീസ് വരും ഫോർത്ത് ആര് വരും ശ്രീലങ്കൻസ് വരും അതുപോലെ തന്നെ ഫോറിൻ എക്കോണമിയിലുള്ള ഇന്ത്യക്കാരുടെ ഇൻവോൾവ്മെൻ്റ് നോക്കാം നമ്മളിപ്പോൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു ഫോറിനേഴ്സിൻ്റെ ഇന്ത്യയിലുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതുപോലെ അതിൻ്റെ തിരിച്ച് നമുക്കൊന്ന് നോക്കാം അതായത് ഇന്ത്യക്കാര് ഫോറിൻ ഇക്കോണമിയിലുള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറ എങ്ങനെയാണ് വ്യാപിച്ച് കിടക്കുന്നതെന്ന് നോക്കാം അതായത് നൂറ്റി പത്ത് രാജ്യങ്ങളിലോളം ഇന്ത്യയുടെ ഇരുപത് മില്യൺ ജനങ്ങൾ അധിവസിക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കലിയുള്ള കണക്ക് അപ്പോൾ ഇന്ത്യൻ ഡയസ്പോറയുടെ എത്രത്തോളം ഡെപ്തിലാണ് ഇന്ത്യൻ ഡയസ്പോറ ഉള്ളത് എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത് നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ ായിട്ട് ഇരുപത് മില്യണോളം ഇന്ത്യക്കാരാണ് എന്ത് ചെയ്യുന്നത് അധിവസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നൂറ്റിപ്പത്ത് രാജ്യങ്ങളിലുള്ള ഇരുപത് മില്യൺ ആയിട്ടുള്ള ഈ ഇന്ത്യക്കാരിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന റെമിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ലിംഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് തന്നെയാണ് അപ്പോൾ എന്തോ എങ്ങനെയാണ് നമ്മുടെ ഒരു മൈഗ്രേഷൻ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ബെനഫിറ്റ് ഉണ്ടാവുന്നതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതായത് നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് വളരെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയസ്പോറയാണ് ഈ ഇന്ത്യൻ ഡയസ്പോറോയുടെ ആ ഒരു ഡെപ്ത് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ലോകത്തുള്ള നൂറ്റിപ്പത്തോളം രാജ്യങ്ങളിൽ ആരുണ്ട് ഈ ഇന്ത്യക്കാരുണ്ട് അതെന്ന് പറയുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ എത്രത്തോളം വരും ട്വൻ്റി മില്യൺ ഇന്ത്യൻസ് ആണ് ഈ ഹൺഡ്രഡ് ആൻഡ് ടെൺ നേഷൻസിലായിട്ട് എന്ത് ചെയ്യുന്നത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് അപ്പോൾ ഈ ഹൺഡ്രഡ് ആൻഡ് ടെൺ നേഷൻസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ റിസൈഡ് ചെയ്യുന്ന ഈ ട്വൻ്റി മില്യൺ ഇന്ത്യൻസിൻ്റെ റെമിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ലിംഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് അപ്പോൾ നമ്മുടെ നാഷണൽ ലിംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു സോഴ്സായിട്ട് നമുക്ക് എന്തിനെ കണക്ട് സാധിക്കും നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഡയസ്പോറയുടെ ഒരു ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കും അതിൽ നമുക്കിനി മൈഗ്രേഷൻ്റെ നമ്മൾ ഇൻട്ര സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ മൈഗ്രേഷൻ്റെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റാണ് നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാനുള്ളത് അതായത് പ്രധാനമായിട്ടും മൈഗ്രേഷൻ നടക്കുന്നത് സിറ്റിയിലേക്കാണ് അതായത് അർബൻ അഗ്നോമറേഷൻ വളരെയധികം നടക്കുന്നത് മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്കാണ് അതായത് മുംബൈ കൊൽക്കത്ത പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്കാണ് മൈഗ്രേഷൻ കൂടുതലായിട്ട് നടക്കുന്നത് ഇത് പ്രധാനമായിട്ടും നടക്കുന്നത് വളരെ ആയിട്ടുള്ള ബീമാരു എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട് അതായത് വളരെ പൂർ സ്റ്റേറ്റ്സ് ആണ് ബീഹാർ അതുപോലെ തന്നെ ഉത്തർപ്രദേശ് പോലുള്ള വളരെ ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിന്നാണ് ഇതുപോലെയുള്ള ഹൈലി ആയിട്ടുള്ള അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഇതുപോലെ ആയിട്ടുള്ള ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്ന സിറ്റീസ് എന്ന് പറയുന്നത് കൊൽക്കത്ത മുംബൈ ഡൽഹി പോലുള്ള മെട്രോപോളിറ്റൻ സിറ്റീസാണ് കൂടുതൽ എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്യുന്നതുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ലീവ്ലിവുഡും അതുപോലെ തന്നെ ലിവിങ് കണ്ടീഷനും ഉള്ളതുകൊണ്ടും ഇവർ ഇവിടെ എങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു ഇവർ ഈ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നും ഈ അർബൻ ഏരിയയിലേക്ക് അതായത് ഹൈലി ആയിട്ടുള്ള അർബൻ ഏരിയാസിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അത് പ്രധാനമായിട്ടും ബീഹാറിൽ നിന്നും തേർട്ടി പെർസെൻറ്റ് തേർട്ടി എയ്റ്റ് പേഴ്സൻറ്റേജ് ഓഫ് മെൻ മൈഗ്രേറ്റ് ചെയ്യുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ് അതിൽ ത്രീ പേർസെൻ്റ് മാത്രമേ വിമൻ വരുന്നുള്ളൂ ബാക്കി തേർട്ടി എയ്റ്റ് പേഴ്സൻറ്റേജ് മെൻ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ത്രീ പെർസെൻറ്റേജ് വിമൻ മാത്രമേ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ബീഹാറിൽ നിന്നും മറ്റ് ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ പക്ഷേ മെൻ പോപ്പുലേഷൻ്റെ തേർട്ടി എയ്റ്റ് പെർസെൻറ്റ് മൈഗ്രേറ്റ് ചെയ്യുന്നതും ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് തന്നെയാണ് അതുപോലെ നമുക്ക് പറയാവുന്ന ഒരു ബാക്ക്വേഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൻ്റെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് സിക്സ് മില്യൺ മൈഗ്രൻസ് ആണ് ഉത്തർപ്രദേശിലുള്ളത് നമുക്ക് ഉത്തർപ്രദേശ് അറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് യു പി അപ്പോൾ ഉത്തർപ്രദേശിലെ ടു പോയിൻറ്റ് സിക്സ് മില്യൺ മൈഗ്രൻസ് എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് മറ്റ് സ്റ്റേറ്റ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ എന്തൊക്കെയാണ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിന്നാണ് ആയിട്ടുള്ള അർബൻ ഏരിയയിലേക്ക് മൈഗ്രേഷൻ പൊതുവേ നടക്കാറുള്ളത് ഇങ്ങനെ പൊതുവായിട്ട് അർബൻ മൈഗ്രേഷൻ നടക്കാനുള്ള ഏരിയാസ് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് ആ പോളിറ്റൻ സിറ്റീസ് ആയിട്ടുള്ള മുംബൈ ഡൽഹി പോലെ തന്നെ കൊൽക്കത്ത പോലുള്ള ഏരിയാസിലേക്കാണ് കൂടുതലായിട്ട് മൈഗ്രേറ്റ് ചെയ്യാറുള്ളത് ഇങ്ങനെ മൈഗ്രേഷനിൽ പ്രധാനമായിട്ട് ഇൻവോൾവ് ആകുന്നതെന്ന് പറയുന്നത് ബാക്ക്വേഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിന്നുള്ള ജനങ്ങളാണ് ബാക്ക്വേഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സ്റ്റേറ്റ്സാണ് ഇവിടെ നിന്നാണ് കൂടുതലായിട്ട് ഇതുപോലെ മൈഗ്രേഷൻ നടക്കുന്നത് ഇനി നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മൈഗ്രേഷൻ്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ മൈഗ്രേഷൻ്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടി ഡയമെൻഷനാണെന്ന് പറയാം അതായത് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷനൽ ആയിട്ട് റിസൾട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് ഇക്കണോമിക് കോൺസിക്വൻസസ് ആണ് അതോടൊപ്പം തന്നെ ഡെമോഗ്രാഫിക് കോൺസിക്വൻസ് ഉണ്ട് സോഷ്യൽ കോൺസിക്വൻസ് ഉണ്ട് എൻവോൺമെൻറ്റൽ കോൺസിക്വൻസ് ഉണ്ട് അതുപോലെ പ്രഷർ ഓൺ ഫീമെയിൽസ് ഇപ്പോൾ പ്രധാനപ്പെട്ട മൈഗ്രേഷൻ്റെ കോൺസിക്വൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യം പറയാനുള്ളത് ഇക്കണോമിക് കോൺസിക്വൻസസ് സെക്കൻഡ് വൺ ഡെമോഗ്രാഫിക് കോൺസിക്വൻസ് തേർഡ് വൺ സോഷ്യൽ കോൺസിക്വൻസസ് ഫോർത്ത് വൺ എൻവിയോൺമെൻറ്റൽ കോൺസിക്വൻസസ് ഫിഫ്ത്ത് വൺ പ്രഷർ അപ്പോ ഫീമെയിൽസ് അപ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത് ഇക്കണോമിക് കോൺസിക്വൻസസ് ആണ് അതായത് ഫോറിൻ റെമിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ലിംഗത്തിൽ മാത്രമല്ല നമ്മുടെ റൂറൽ ഇക്കോണമിയിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് അതായത് മൈഗ്രേഷൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മറ്റ് രാജ്യത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്ന ഈ ഫോറിൻ റെമിറ്റൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫ്ലോ തന്നെയാണ് ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഫോറിൻ റെമിറ്റൻസ് കൊണ്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത് പഞ്ചാബ് തമിഴ്നാട് കേരള പോലുള്ള സ്റ്റേറ്റ്സ് ആണ് അപ്പോൾ പ്രധാനമായിട്ട് പഞ്ചാബ് തമിഴ്നാട് കേരള പോലുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അവിടെ ഹൈ റേഞ്ച് ഓഫ് ഇൻമൈഗ്രൻസ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ ഫോറിൻ റെമിറ്റൻസ് എങ്ങനെയായിരിക്കും വളരെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ആണ് പഞ്ചാബ് തമിഴ്നാട് കേരള പോലുള്ള സ്റ്റേറ്റ്സ് ഈ ഫോറിൻ റെമിറ്റൻസ് വരുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള റൂറൽ ഏരിയയുടെ ലിവിങ് സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ അവിടുത്തെ ഇക്കണോമിക് സ്ട്രക്ചറും വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്തിൻ്റെ കൊണ്ടാണ് എന്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ് ഈ ഒരു ഇക്കണോമിക് കോൺസിക്വൻസിൽ നമ്മൾ പറയുന്ന ഫോറിൻ റെമിറ്റൻസ് കൊണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു മൈഗ്രേഷൻ്റെ കോൺസിക്വൻസസ് അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇക്കണോമിക് കോൺസിക്വൻസ് ഇക്കണോമിക് കോൺസിക്വൻസ് ആകുമ്പോൾ എന്താണ് നമുക്ക് ഫോറിൻ ഏരിയയിൽ നമ്മൾ ഫോറിൻ കൺട്രീസിലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഫോറിൻ റെമിറ്റൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന ഈ ഒരു ഇക്കണോമിക് കോൺസിക്വൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് പറയുന്നതാണ് ഡെമോഗ്രാഫിക് കോൺസിക്വൻസസ് ഇപ്പോൾ ഡെമോഗ്രാഫിക് കോൺസിക്വൻസസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് മെയിൽ സെലക്റ്റീവ് ഔട്ട് മൈഗ്രേഷൻ ആണ് പ്രധാനമായിട്ടുള്ള ഒരു ഡെമോഗ്രാഫിക് കോൺസിക്വൻസ് എന്താണ് ഈ ഒരു മെയിൽ ആയിട്ടുള്ള ഔട്ട് മൈഗ്രേഷൻ മെയിൽ ആയിട്ടുള്ള ഔട്ട് മൈഗ്രേഷൻ എന്ന് പറയുന്നത് റൂ ഇപ്പോൾ റൂറൽ ഏരിയയിൽ നിന്നായാലും അല്ലെങ്കിൽ അർബൻ ഏരിയയിൽ നിന്നായാലും നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഒരു മെയിൽ ഫീമെയിൽ സെക്സ് റേഷ്യോ ഉണ്ട് അതിൽ ഒരു കൊളാബ്സ് ഉണ്ടാവും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ റൂറൽ ഏരിയയിൽ ഫീമെയിലിൻ്റെ കൗണ്ട് മെയിലിനേക്കാൾ കൂടുതലായിരിക്കും കാരണം എന്ത് ചെയ്യുന്നു മെയിൽ സെലക്റ്റീവായിട്ട് ഔട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണ് അതായത് റൂറലിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് പോവുകയാണ് അപ്പോൾ അർബൻ ഏരിയയിലുള്ള മെയിലിൻ്റെ അളവ് എന്ത് ചെയ്യും കൂടും റൂറൽ ഏരിയയിലുള്ള ഫീമെയിലിൻ്റെ അളവും ഈ മെയിൽ ഔട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടും അപ്പോൾ ഡെമോഗ്രാഫിക് ആയിട്ട് ആ ഒരു മെയിൽ ഫീമെയിൽ ആയിട്ടുള്ള ഒരു സെക്സ് റേഷ്യോയിൽ ഒരു കൊളാപ്സ് ഉണ്ടാകുന്നതിന് ഈ ഒരു മൈഗ്രേഷൻ ആക്ടിവിറ്റി കാരണമാകും അതുകൊണ്ട് തന്നെ ഈ മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ സോഴ്സ് റീജിയനിൽ ഒരു ഡെമോഗ്രാഫിക് ഇൻബാലൻസ് അത് ജനറേറ്റ് ചെയ്യും അത് പ്രധാനമായിട്ടുള്ള ഒരു ഡെമോഗ്രാഫിക് കോൺസിക്വൻസ് ആണ് നമ്മുടെ കേരളത്തിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തി നാല് സ്ത്രീകളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രത്തോളം ഹൈലി ഉള്ള ഇപ്പോൾ ഫീമെയിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സെക്സ് റേഷ്യോ കേരളത്തിൽ ഉണ്ടാകുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു പരിധിവരെ മെയിൽ സെലക്റ്റീവ് ഔട്ട് മൈഗ്രേഷൻ ആണ് അതായത് കേരളത്തിലെ പുരുഷന്മാർ മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് അതിനൊരു റീസൺ ആയിട്ട് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്ത ഒന്നാണ് സോഷ്യൽ കോൺസിക്വൻസസ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എക്കണോമിക് ആൻഡ് ഡ്രാഫിക് കോൺസിക്വൻസിനെക്കാൾ കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളതാണ് സോഷ്യൽ കോൺസിക്വൻസസ് അതായത് നമ്മൾ നമ്മുടെ സോഴ്സ് റീജ്യനിൽ നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുമ്പോൾ നമ്മൾ അവരുടെ സംസ്കാരവുമായിട്ട് ഇടപെടുകയും അതോടൊപ്പം തന്നെ പുതിയ കുറേ ആശയങ്ങളും മൂല്യങ്ങളും സ്വാംശീകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ സോഴ്സ് റീജിയനിലേക്ക് വരുമ്പോൾ അതിനെ പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കുന്നു നമ്മൾ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ ഒരു സമത്വം ഉറപ്പാക്കുന്നത് അതുപോലെ പുതിയ പുതിയ ടെക്നോളജികളുമായിട്ട് നമ്മൾ ഇഴുകിച്ചേരുന്നത് അതുപോലെ ഫാമിലി പ്ലാനിങ് കുടുംബാസൂത്രണം ഇതെല്ലാം നമ്മളുടെ ഇതുപോലെയുള്ള പുതിയ മൂല്യങ്ങളുമായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ മൈഗ്രേറ്റ് ചെയ്തതോടുകൂടി നമ്മൾ നമ്മുടെ സോഴ്സ് റീജിയനിൽ നിന്നും പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയും അവിടെയുള്ള ആ ഒരു കസ്റ്റംസും അതുപോലെ തന്നെ റിച്വൽസും നമ്മുടെ അവിടെ നമ്മുടെ സ്വ ഇൻഫ്ലുവൻസ് ചെയ്യുകയും തിരിച്ച് നമ്മൾ നമ്മുടെ സോർട്സ് റീജിയനിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എന്താണോ കണ്ടത് നമ്മൾ എന്തുമായിട്ടാണോ അവിടെ ഇഴുകിച്ചേർന്നത് അത് നമ്മുടെ സോർട്സ് റീജിയനിലും നമ്മൾ പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ നല്ല മൂല്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നു അപ്പോൾ ഒരു സോഷ്യൽ ഡിഫ്യൂഷൻ അതായത് ഒരു സോഷ്യൽ കോൺസിക്വൻസ് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയാം അതോടൊപ്പം തന്നെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് മൈഗ്രേഷനിലൂടെ ഒരു സോഷ്യൽ കോൺസിക്വൻസിന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അതെന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ ജോലിക്കോ അല്ലെങ്കിൽ മറ്റൊരാവശ്യത്തിനോ നമ്മുടെ ബ സോൾസ് റീജിയനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് പ്ലേസിൽ നിന്ന് നമ്മൾ മറ്റൊരു അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും വിചാരിക്കുക അപ്പോൾ നമുക്ക് അവിടെ ആരെയും പരിചയമില്ല അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് ഐസൊലേഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കൂട്ടുകാരൊന്നും അവിടെ ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് വളരെ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു മെൻറ്റൽ അനോണിമിറ്റി ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ വരുന്നതോടുകൂടി നമ്മൾ കൂടുതലായിട്ട് ആൽക്കഹോളും അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസിനുമൊക്കെ അത് വഴിവെക്കുന്നുണ്ട് നമ്മുടെ ഇടയിലുള്ള ഈ ഒരു ഡിപ്രഷൻ അങ്ങനെ നമ്മുടെ ഈ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിക്ക് സോഷ്യൽ കോൺസിക്വൻസിൻ്റെ ആ ഒരു ബാനറിൽ നമുക്ക് പോസിറ്റീവായിട്ടും എടുക്കാം നെഗറ്റീവായിട്ട് നമുക്ക് എടുക്കാം പോസിറ്റീവായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെയായിരിക്കും എന്നു പറയുക നമ്മൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ നമ്മൾ പുതിയ ഐഡിയാസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ കണ്ടുപരിചരിച്ച ആ ഒരു ഐഡിയാസ് നമ്മുടെ സോഴ്സ് റീജിയനിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് പകരം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ഡിപ്രസ്ഡ് ആയിട്ട് നമ്മൾ ഡ്രഗ് അബ്യൂസോ ആൽക്കഹോൾ കൺസംഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് പറ്റും അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാനിടയുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺസിക്വൻസ് ആണ് എൻവോൺമെൻറ്റൽ കോൺസിക്വൻസ് അപ്പോൾ എൻവയോൺമെന്റൽ കോൺസിക്വൻസ് ആകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അർബൻ വേസ്റ്റ് ഡിസ്പോസൽ അതുപോലെ തന്നെ സോഷ്യൽ വേസ്റ്റ് മാനേജ്മെന്റ് അതുപോലെ മറ്റ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഇതെല്ലാം മൈഗ്രേഷനിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് നമ്മൾ തൊഴിൽ അന്വേഷിച്ച് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ചിലപ്പോൾ നഗരത്തിൻ്റെ പ്രധാന ഭാഗത്ത് തന്നെ താമസിക്കാൻ സൗകര്യം കിട്ടണമെന്നില്ല ചിലപ്പോൾ നമുക്കവിടെ ഒരു സ്ലമ്മിൽ അല്ലെങ്കിൽ ചേരിയിലായിരിക്കും താമസിക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെ ചേരിയിൽ താമസിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് ഡെപ്പോസിഷൻ പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് അവിടെ ഉണ്ടാകണമെന്നില്ല അതോടൊപ്പം തന്നെ ശുദ്ധജലത്തിൻ്റെ ലഭ്യത കുറവ് കൊണ്ട് തന്നെ കൂടുതലായിട്ടും ഗ്രൗണ്ട് വാട്ടറിനെ ആയിരിക്കും നമ്മൾ അർബൻ ഏരിയയിൽ എന്തു ചെയ്യുക ആശ്രയിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്തിനുള്ള സാധ്യതയുണ്ട് ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് അതായത് നമ്മുടെ ഭൂഗർഭ ജലം നശിച്ചു പോകുന്നതിനുള്ള സാധ്യതയുണ്ട് നമ്മൾ കൂടുതലായിട്ട് അത് ചൂഷണം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ലഭ്യതയും കുറവ് വരാനിടയുണ്ട് ഇതെല്ലാം നമുക്ക് എന്തായിട്ട് പറയുവാനായിട്ട് സാധിക്കും മൈഗ്രേഷൻ്റെ എൻവോൺമെൻ്റൽ കോൺസിക്വൻസ് ആയിട്ട് പറയുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് വേസ്റ്റിൻ്റെ പ്രോബ്ലം പറയാനുണ്ട് അതെങ്ങനെയുള്ളതാണ് ആ വേസ്റ്റ് ഡിസ്പോസലും അതുപോലെ തന്നെ ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടറും നമുക്ക് എന്തായിട്ട് പറയുവാനായിട്ട് സാധിക്കും മൈഗ്രേഷൻ്റെ എൻവോൺമെൻ്റൽ ആയിട്ട് പറയുവാനായിട്ട് സാധിക്കും അതിന് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള മെയിൻ കോൺസിക്വൻസ് ആണ് പ്രഷർ അപ്പോൺ ഫീമെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു ആ ഒരു ഡെമോഗ്രാഫിക് കോൺസിക്വൻസിൽ നമ്മൾ ഉൾപ്പെടുത്തിയൊരു പോയിന്റ് ആയിരുന്നു മെയിൽ സെലക്റ്റീവ് ഔട്ട് മൈഗ്രേഷൻ കൊണ്ട് എന്ത് സംഭവിക്കുകയാണ് മെയിൽ സെലക്റ്റീവ് ഔട്ട് മൈഗ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ കൊണ്ട് റൂറൽ ഏരിയയിൽ മെയിലിൻ്റെ നമ്പർ എന്ന് പറയുന്നത് കുറയുകയും ഫീമെയിലിൻ്റെ നമ്പർ കൂടുകയും ചെയ്യുന്നു അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ റൂറൽ ഏരിയയിലുള്ള ഫീമെയിലിന് കൂടുതൽ പ്രഷറാണ് വരുന്നത് അതായത് ഫാമിലി പ്രഷർ കൂടുതലായിട്ട് ഫീമെയിലിന് വരുന്നുണ്ട് അങ്ങനെ ഒരു മെൻറ്റൽ ട്രോമ ഉണ്ടാകുന്നതിനുള്ള ചാൻസസും ഉണ്ട് അതും നമുക്ക് എന്തിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് പറയുവാനായിട്ട് സാധിക്കും മൈഗ്രേഷൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് പറയുവാനായിട്ട് സാധിക്കും അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഏതൊക്കെ ആണ് പറഞ്ഞത് ആദ്യം പറഞ്ഞു നമ്മുടെ ഇക്കണോമിക് കോൺസിക്വൻസ് പറഞ്ഞു ഫോറിൻ റെമിറ്റൻസ് ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണെന്ന് പറഞ്ഞു സെക്കൻഡ് ഡെമോഗ്രാഫിക് കോൺസിക്വൻസ് പറഞ്ഞു നമ്മുടെ മെയിൽ ഫീമെയിൽ സെക്സ് റേഷ്യോയിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അതുപോലെ സോഷ്യൽ കോൺസിക്വൻസ് പറഞ്ഞു അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പറഞ്ഞു അതുപോലെ നമ്മൾ എൻവയർമെൻറ്റൽ കോൺസിക്വൻസ് പറഞ്ഞു നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടറും അതിൽ കൺസിഡർ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു പ്രഷർ അപ്പോൺ ഫീമെയിൽസ് അതായത് നമ്മൾ പറഞ്ഞാ ഡെമോഗ്രാഫിക് കോൺസിക്വൻസുമായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തു വരുന്ന ഫീമെയിൽ ട്രോമ എന്തിനുള്ള കേസുകളാണ് റൂറൽ ഏരിയയിലെ ഫീമെയിലിനിടയിൽ ഫാമിലി പ്രശ്നം അതുപോലെ തന്നെ അനോണിമിറ്റി അതുപോലെ ഫാമിലി മാനേജ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കൂടുതലും സൈക്കളോജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട് അങ്ങനെ എക്സ്ട്രാ പ്രഷർ ആർക്ക് വരുന്നു ഫീമെയിലിന് വരുന്നു ഇത് നമുക്ക് പ്രധാനമായിട്ട് പറയാവുന്ന മൈഗ്രേഷൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് കവർ ചെയ്തത് നമ്മൾ ഇന്ത്യൻ ഡയസ്പോറയെ പറ്റി നോക്കി അതിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രീംസിനെ പറ്റി നോക്കി അതിനുശേഷം നമ്മൾ സെൻസസിലെ മൈഗ്രേഷനെ എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കി അതിനുശേഷം നമ്മൾ സ്ട്രീംസ് ഓഫ് മൈഗ്രേഷൻ എന്താണെന്ന് നോക്കി അതിനുശേഷം മൈഗ്രേഷൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കി ഇൻറ്റേണൽ ഇൻ്റർനാഷണൽ എന്ന് തിരിച്ചു അതിൽ ഇൻറ്റേണൽ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു ഇൻഡർ സ്റ്റേറ്റ് ഇൻറ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു ഇന്റർനാഷണൽ ആണെങ്കിൽ നമ്മൾ ഇമിഗ്രേഷൻ എമിഗ്രേഷൻ എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ ട്രെൻഡ് ഒന്ന് നോക്കി റൂറൽ ടു റൂറൽ സ്ട്രീം ആണെങ്കിൽ അവിടെ ഫീമെയിൽ ആയിരിക്കും ഡോമിനൻ്റ് ആയിട്ടുള്ള മൈഗ്രൻറ്റും അതുപോലെ തന്നെ റൂറൽ ടു അർബൻ ആണെങ്കിൽ അവിടെ മെയിൻ ആയിരിക്കും ഡോമിനൻ്റ് ആയിട്ടുള്ള മൈഗ്രൻ്റ് എന്ന് പറഞ്ഞു അതിനുള്ള റീസൺ എന്താണെന്ന് പോയിന്റ് ഔട്ട് ചെയ്തു അതുപോലെ തന്നെ വിവാഹശേഷം പുരുഷന്മാർ സ്ത്രീകളുടെ വീട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരു സംസ്ഥാനത്തിലുണ്ട് അത് ഏത് സംസ്ഥാനമാണെന്ന് നമ്മൾ നോക്കി ആരായിരുന്നു അത് മേഘാലയായിരുന്നു അതുപോലെ തന്നെ ഫോറിനിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ് നമ്മുടെ നൈബറിംഗ് നേഷൻസ് എന്ന് നോക്കി അതിനുശേഷം ഇന്ത്യൻ ഡയസ്പോറയുടെ വിട്ട് നിത്രയാണെന്ന് നമ്മൾ നോക്കി അപ്പോൾ നൂറ്റിപ്പത്ത് രാജ്യങ്ങളിലായിട്ട് ഇരുപത് മില്യനോളം ഇന്ത്യക്കാരുണ്ട് അത് വളരെ വലിയ ഒരു ഫിഗറാണെന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞു സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ക്വേഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് ഫോർവേഡ് ആയിട്ടുള്ള സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി അതിനുശേഷം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മൈഗ്രേഷൻ്റെ കോൺസിക്വൻസസ് അപ്പോൾ നമ്മൾ ഈ പഠിച്ച മൈഗ്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായിട്ട് താഴെ കാണുന്ന ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ കൂടുതൽ ഓൺലൈൻ ക്ലാസുകൾ ലഭ്യമാകുന്നതിനായിട്ട് വിദ്യാസാറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക